സവിശേഷമായ ഒരു കാര്യത്തിനാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കൂടെ ജീവിക്കുകയും ഒരു കാലഘട്ടത്തിൻ്റെ ആശ്രമ പ്രവർത്തനങ്ങളെ സാക്ഷാത്കരിക്കുകയും നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ അനുസ്മരിക്കുന്ന ചടങ്ങാണ്. സാധാരണ നമ്മളെല്ലാവരും ഒരുപാട് അനുസ്മരണങ്ങൾ നടത്താറുണ്ടെങ്കിൽ തന്നെ, ആശ്രമത്തിലാണെങ്കിലും വെളിയിലാണെങ്കിലും. പക്ഷേ ഉള്ളിൽ എപ്പോഴും തട്ടുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ, വലിയ വാക്കുകളൊന്നും നമ്മളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയില്ല. നമുക്കറിയാം, അമ്മയൊക്കെ നമ്മെ പ്രസവിക്കുന്ന സമയത്ത് വേദന കൊണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ ഡെസിബൽ എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രസവ വേദനയാണെന്ന് പറയും. അമ്മയെ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് മരണത്തിൻ്റെ മുഖാമുഖം അമ്മ കാണുന്നുണ്ടെങ്കിൽ തന്നെയും ആളുകളോട് പറയും സുഖപ്രസവമായിരുന്നു. ഈ ലോകത്തിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ കരയുമ്പോൾ അമ്മ ചിരിക്കുന്ന ഒരു ദിവസം മാത്രമേ ഉള്ളൂ, അതാണ് നമ്മളൊക്കെ ജനിക്കുന്ന ദിവസം. അതിനുശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും അമ്മ നമ്മൾ കരയുമ്പോൾ കൂടെ കരയാറുണ്ട്. അമ്മയെന്ന വാക്കിന് വളരെ വിശാലമായ വലിയ അർത്ഥമുണ്ട്. ആ അർത്ഥത്തെ നമുക്ക് കാട്ടിത്തന്ന ഒരു വ്യക്തിയായിരുന്നു. ജനിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, താൻ കൂടെ പ്രവർത്തിച്ച കരുതിയ ആളുകൾക്ക് പോലും അമ്മയുടെ സ്നേഹം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അതാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ചരിത്രത്തിൽ ഈ അമ്മ സ്ഥാനം പിടിപ്പിക്കുന്നു. എത്ര കോടി മനുഷ്യർ ഈ ഭൂമുഖത്ത് ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും നമ്മൾ ആരുമില്ല എന്നോർത്ത് കരയുന്ന ചില അവസരങ്ങളുണ്ട്. എല്ലാ വ്യക്തികളും അങ്ങനെയാണ്. ഒരു ഒറ്റപ്പെടൽ എല്ലാ മനുഷ്യരെയും എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒറ്റപ്പെടലിൻ്റെ കരച്ചിലുണ്ടാകുമ്പോൾ അത് വിശ്വമാനവികതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നതെന്ന് പറയും. കാരണം ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ ആർക്കും ഉണ്ടാകേണ്ടതില്ല. ഈ ലോകത്തിൽ ആരോ ഉണ്ട് നമ്മളെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന അദൃശ്യമായ കണ്ണിയും, അതിനെയാണ് നമ്മൾ ദൈവം, ഗുരു, അമ്മ എന്നൊക്കെ വിവക്ഷിക്കുന്നു. എത്ര ദൂരത്തിലായാലും സ്നേഹത്തിൻ്റെ കാന്തികമായ ഒരു വലയം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന അദൃശ്യമായ ഒരു കണ്ണി, അതാണ് നമുക്കെല്ലാവർക്കും അമ്മ. നമുക്ക് ജീവിതത്തിൽ പലതും ഉണ്ടാകും, പക്ഷേ പകരം വെക്കാനില്ലാത്ത ചിലത് നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ പകരം വെക്കുവാൻ കഴിയാത്ത ഒരമ്മയായിരുന്നു, ഒന്നിനും പകരമാകുവാൻ കഴിയാത്ത ഒരു അമ്മയായിരുന്നു ഇന്നലെ ടീച്ചർ. സ്നേഹത്തിൽ നമ്മളെപ്പോഴെങ്കിലും വഞ്ചന കാണിക്കുമ്പോൾ നമ്മളെ ഏറെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ അമ്മയാണ്. ആ അമ്മയുടെ സ്നേഹത്തിനൊരിക്കലും വഞ്ചനയുടെ ലാഞ്ചന പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇവിടെ അങ്ങനെയൊരു അമ്മയെ, നമ്മുടെ എല്ലാവരുടെയും ഒരു അമ്മയെ നമ്മൾ സ്മരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി
ഒരുപാട് സ്നേഹം തന്ന ഒരാളായിരുന്നു. ഞാനെൻ്റെ ആശ്രമ ജീവിതത്തിൻ്റെ തുടക്കം, ആശ്രമത്തിൻ്റെ പൊതുധാരയിലേക്ക് എൻ്റെ പ്രവർത്തനം ഒക്കെ കടന്നു വരുന്ന സമയത്ത് മാതൃസഹജമായ ഒരു വാത്സല്യത്തോടുകൂടി ഏറെ സ്നേഹിക്കുകയും വഴികാട്ടുകയും ചെയ്ത ഒരു വിളക്കായിട്ടാണ് ഞാൻ ഈ അമ്മയെ എപ്പോഴും കാണുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ടാകാം. ഇവിടെ ഇരിക്കുന്ന ശ്രുതിജിത്ത്, അദ്ദേഹം ഏതാണ്ട് 2002-3 കാലഘട്ടങ്ങളിൽ ഡൽഹിയിൽ എന്നോടും അതുപോലെ ഡൽഹിയിലുണ്ടായിരുന്ന നമ്മുടെ പ്രവർത്തകരോടുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച ആളാണ്. ആദ്യമായി ഡൽഹിയിലേക്ക് കാലുകുത്തുന്ന സമയത്ത് ഞാനും ചൈതന്യസ്വാമി ഉണ്ടായിരുന്നു. 2001-ലാണെന്ന് എനിക്ക് തോന്നുന്നു. 2002 അന്ന് ഞങ്ങൾ താമസിച്ചത് ഒരു ചെറിയ ഫ്ലാറ്റിലാണ്. നമ്മുടെ ശാന്തന സാറ് ഒക്കെ എടുത്ത ഒരു ഫ്ലാറ്റ്. അപ്പം അവിടെ ഞങ്ങളുടെ റൂംമേറ്റായിട്ടുണ്ടായിരുന്നത് ഈ ഇരിക്കുന്ന ശ്രുതിജിത്താണ്. അന്ന് മുതൽ ഇന്ന് വരെ അഗാധമായ ബന്ധം ആ കുടുംബവുമായി സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഇന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന പ്രവർത്തനങ്ങൾ ആണ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവിടെ ജയശ്രീ ഡോക്ടറും അതുപോലെ ഹേമലത ഡോക്ടറും ഒക്കെ ജന്നിമാരുമൊക്കെ അതിനെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഒരുപക്ഷെ അവരെക്കാളും കൂടുതൽ നിരന്തരമായി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്നോട് ഇന്നലെ ടീച്ചറായിരിക്കാം. ഞാനൊക്കെ ഇവരുടെയൊക്കെ അത് കഴിഞ്ഞ മുമ്പുള്ള തലമുറയാണ്. നമുക്ക് ആശ്രമ പ്രവർത്തനത്തെ നമുക്ക് 4-5 തലമുറയായിട്ട് നമുക്ക് വിഭജിക്കാം. ഗുരു 1958 ഈ ആശ്രമത്തിൽ നിന്ന്, ശിവഗിരിയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ഒരു കുന്നിന് മുകളിൽ ആശ്രമം ആരംഭിക്കുന്ന കാലം ഒന്നാം ഘട്ടം. 1968 ഇവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥന നടത്തുന്ന സമയത്ത് രണ്ടാം ഘട്ടം. 1984 ഒരുപാട് ആളുകൾ സന്യാസിമാരായി മാറുന്നത് മൂന്നാം ഘട്ടം. അതിനുശേഷം നമ്മളെപ്പോലെയുള്ള ആളുകൾ, ഈ ഇരിക്കുന്ന ആളുകൾ, ഈ മധ്യവയസ്കരെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആളുകൾ വരുന്ന നാലാമത്തെ കാലഘട്ടം. അതിനുശേഷം ഇവരെ പോലെയുള്ള ആളുകൾ പ്രവർത്തന രംഗത്ത് വരുന്ന അഞ്ചാമത്തെ കാലഘട്ടം. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളുള്ള ആറാമത്തെ കാലഘട്ടം നമ്മൾ കടന്നുപോയിരിക്കുന്നു. അങ്ങനെ 5-6 കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് അപഗ്രഥിക്കുവാൻ കഴിയും. അപ്പോൾ ഏതാണ്ട് 1984 കഴിഞ്ഞതിന് ശേഷമുള്ള മൂന്നാമത്തെയോ നാലാമത്തെയോ കാലഘട്ടത്തിൽ അന്നുമുതൽ ഇന്ന് വരെ ഒരുപക്ഷെ ഏതൊരാശയവും പുതിയതായി ആളുകൾ കേൾക്കുന്ന സമയത്ത് അതിനോട് സ്വാഭാവികമായും ഒരാസക്തിയും അനാസക്തിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കാലഘട്ടത്തിലാണ്, 1988-90 കാലഘട്ടത്തിലാണ് സജീവമായ സാംസ്കാരിക പ്രവർത്തനം ആശ്രമത്തിൻ്റെ ഭാഗത്തു നിന്ന് വിവിധ ജില്ലകളിലുണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം പ്രവർത്തനങ്ങളില്ലെന്നല്ല, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ അതിനുള്ള തെളിവ്. സാംസ്കാരിക പ്രവർത്തന രംഗത്ത് ആളുകൾ എന്ത് ചെയ്തു എന്നുള്ള ചില ചോദ്യങ്ങൾ ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ വളരെ വിമർശനാത്മകമായി ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രധാനമായിട്ട് സൂചിപ്പിച്ചത്, ഇന്ന് ഓരോ സ്ഥലത്ത്, ഇപ്പോൾ കാസർഗോഡായാലും കണ്ണൂരായാലും വടകരയിലായാലും കോഴിക്കോടായാലും വയനാടിലായാലും അതുപോലെ മലപ്പുറത്തായാലും പാലക്കാടായാലും എറണാകുളത്തായാലും വൈക്കത്തായാലും അതുപോലെ തൂക്കുപാലത്തായാലും കുമളിയിലായാലും കമ്പത്തായാലും നമ്മുടെ ഇവിടെ കൊല്ലത്തായാലും കൊട്ടാരക്കരയിലായാലും പത്തനംതിട്ടയിലായാലും കോട്ടയത്തായാലും ഒക്കെ, അതുപോലെ തിരുവനന്തപുരത്തും ഈ കാണുന്ന നെയ്യാറ്റിങ്കരയും പാറശാലയും നമ്മുടെ ഈ ആറ്റിങ്ങലും നെടുമങ്ങാടും ഒക്കെ കന്യാകുമാരിയൊക്കെ ചേർന്ന് നിൽക്കുന്ന, ഡൽഹി വരെ എത്തി നിൽക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് ആശ്രമ പ്രവർത്തനത്തിൽ സാംസ്കാരിക പ്രവർത്തകർ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിനൊരുത്തരമുണ്ടാകുന്നത്. ഇവിടെ കാണുന്ന ഓരോ പ്രസ്ഥാനങ്ങളും
ഓരോ ദീപസ്തംഭങ്ങളാണ്. ആ ദീപസ്തംഭങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വെളിച്ചമാണ്. അത് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ നേട്ടമാണ്. ഡൽഹിയിലെ ഇനാഗുറേഷൻ്റെ സമയത്ത് ഞാനവിടെ നിൽക്കുമ്പോൾ ഒരാൾ എന്നെ ശ്രുതിയത്തിനൊക്കെ അറിയാം, പക്ഷെ ഞാൻ ആ പേരിവിടെ സൂചിപ്പിക്കുന്നില്ല, ആശ്രമവിശ്വാസിയല്ല, വളരെ പ്രശസ്തനായിട്ടുള്ളവരാണ്. അത് എന്നോട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ വന്ന് നിന്നപ്പോൾ. പക്ഷേ ഇതിനടുത്തൊരു 10-70 കിലോമീറ്റർ അപ്പുറത്ത് ഫരീദാബാദ് എന്ന സ്ഥലമുണ്ട്. അവിടെ 20,000 കോടി രൂപയുടെ വലിയ സമുച്ചയമാണ് അമൃതാനന്ദമയ്യയുടെ ആശ്രമം ഉണ്ടാക്കിയിരിക്കുന്നു. ശാന്തിഗിരി ആശ്രമം എന്തുകൊണ്ട് ആ തലത്തിലേക്ക് വളരുന്നില്ല? അപ്പം ഞാൻ അദ്ദേഹത്തോട്, ആ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് താഴേക്ക് റോഡിലേക്ക് ചൂണ്ടിക്കാണിച്ചു. നല്ല തണുപ്പുള്ളൊരു സമയം, ആ സമയത്ത് ദിഗംബരനായ ഒരു സ്വാമി എന്താ പറയുക, ചെരുപ്പ് പോലും ഇടാതെ ദീക്ഷയും ഒക്കെ വളർത്തി കീറിപ്പറിഞ്ഞ ഒരു ഉടയാടയുമായി നടന്നു പോകും. അപ്പം ഞാൻ ഈ എന്നോട് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് മുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒന്ന് കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ആ റോഡിലൂടെ അലഞ്ഞു നടക്കുന്ന ആ സ്വാമിയെക്കുറിച്ചാണ്. ആ സ്വാമിയുമായി ഞാൻ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഞാൻ എത്രത്തോളം ഉയരത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രസ്ഥാനമെന്ന് പറയുന്നത്, ആശയമെന്ന് പറയുന്നത് അവിടെ കെട്ടി ഉയർത്തിയിരിക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ വലിപ്പമല്ല, അതിനുള്ളിലെന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യത്വമുണ്ട്. ആ മനുഷ്യത്വം കെടാതെ സൂക്ഷിച്ചാൽ മാത്രമേ ആ പ്രസ്ഥാനത്തിൽ വരുന്ന ആളുകൾക്കെന്നും ഒരു തണലായി ആ പ്രസ്ഥാനം മാറുകയുള്ളൂ. നമ്മളെല്ലാവരും ഈ കൊള്ളുന്ന തണലെന്ന് പറയുന്നത് നമുക്ക് മുമ്പായി ആരൊക്കെയോ കൊണ്ട വെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ തണൽ കൊള്ളുന്നുവെന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പായി ഒരുപാട് ആളുകൾ വെയിൽ കൊണ്ടു എന്നുള്ളതാണ് അതിനർത്ഥം. ഇവിടെ നമ്മുടെ പ്രസ്ഥാനം ഇങ്ങനെ എല്ലാ നിലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി വെയിൽ കൊണ്ട ഒരുപാട് ആളുകളുണ്ട്. അതാണ് ആ കാലഘട്ടത്തെ തലമുറയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പേരിൽ ഇതുപോലെയുള്ള കൊടിയ വെയിലത്ത് ഓരോ വീട് വീടാനന്തരം കയറി ഗുരുവിൻ്റെ ഗുരുവാണികളും അതുപോലെ പുസ്തകങ്ങളും ഒക്കെ കൊടുത്ത് അവരെ ആശ്രമത്തിലേക്ക് ആകർഷിച്ച് അവരിവിടെ വരുമ്പോൾ കൂടെ വന്ന് അവിടെ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ നിരന്തരമായി അവരെ വിടാതെ പിന്തുടർന്ന് അവരെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഏതെങ്കിലും നിലയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപഭ്രംശങ്ങൾ തുടക്കത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അവരെ സ്നേഹത്തോടുകൂടി പറഞ്ഞ് തിരുത്തി അവരെ വീണ്ടും ഇതിൽ പിടിച്ചു നിർത്തുവാൻ കഴിയുന്നൊരു ഭാഗതയും ഒരുക്കുന്ന വ്യക്തികൾ, അവരെയാണ് എപ്പോഴും നമ്മൾ ആദരിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരമ്മ, ഞാൻ ദീർഘമായി ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അമ്മയുടെ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ചും മകനും മകളും മക്കളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ അവസരത്തിൽ സ്നേഹനിധിയായ ആ അമ്മയോടുള്ള നിഷ്കാമമായ കർമ്മത്തിൻ്റെ അതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ പൊരുളുകൾ നമുക്കിടയിൽ കാണിച്ച് തന്ന് നമ്മളോടൊപ്പം ജീവിച്ച് നമ്മുടെയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടും പാവും നൽകുവാൻ, അതിൽ നിറങ്ങൾ കൊടുക്കുവാൻ ഏറെ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അമ്മയുടെ ആ പേര് ശാന്തിഗിരി ആശ്രമത്തിലെന്നും പുഷ്കലമായിരിക്കുമെന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. ഇവിടെ അമ്മ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് എന്നെ കാണുമ്പോൾ കൂടുതലും മകനെക്കുറിച്ചാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം ആശ്രമവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പല ഔദ്യോഗികമായ തിരക്കുകൾ മൂലം യാത്രകളും കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നു. എന്നാലും എവിടെയെങ്കിലുമൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരുപക്ഷെ ഞാനും അദ്ദേഹവും തമ്മിൽ ഡൽഹി ആശ്രമത്തിൻ്റെ ഇനാഗുറേഷന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്ന സമയത്ത് ശ്രുതിജിത്തുമായിട്ട് സംസാരിക്കുവാനായിട്ട് സാധിച്ചു. എന്ന് ഞങ്ങൾ കണ്ട സമയത്തുണ്ടായിരുന്ന ഊഷ്മളമായ സ്നേഹം, ഞാൻ 2001 ഞാനല്ല 2023 ഞാൻ, 2001 ശ്രുതിജിത്തല്ല 2023 അദ്ദേഹം. അദ്ദേഹം ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഞാനും ആശ്രമത്തിൻ്റെ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് ഇവിടം വരെയൊക്കെ എത്തിച്ചേർന്നു. എന്നാൽ തന്നെയും നമ്മളെവിടെ വരെയൊക്കെ എത്തിയാലും നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ ആരും ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ല.
നമ്മൾ എന്ന് കണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു വായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിലുണ്ട്. ആ സഹോദരതുല്യമായ സ്നേഹം ഒരുപക്ഷെ എന്നും നമ്മുടെയൊക്കെ ഓർമ്മകൾ. ഞാനെപ്പോഴും ഗുരുമിത്രസ്വാമിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ വികാരാധീനാകാറുണ്ട്. കാരണം അങ്ങനെയൊക്കെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച ആളുകളെ ഒരിക്കലും മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. തലശ്ശേരി ആശ്രമത്തിൻ്റെ സ്ഥലം വാങ്ങുന്ന സമയം മുതൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ കാലഘട്ടം വരെയുള്ള സമയത്ത് എല്ലാ അർത്ഥത്തിലും, അത് സാമ്പത്തികമായാലും മറ്റു തരത്തിലുള്ള ഏത് രീതിയിലായാലും, അമ്മ കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. വീട്ടുകാർ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ആശ്രമത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ബന്ധുക്കളായ വിശ്വാസികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അമ്മയോടുണ്ടായിരുന്ന വലിയ വിയോജിപ്പെന്ന് പറയുന്ന അമ്മ സാമ്പത്തികമായി ആശ്രമത്തെ കൂടുതൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, എന്തെങ്കിലും ആശ്രമത്തിൻ്റെ ഒരു മീറ്റിങ്ങോ ഒരാശ്രമത്തിൻ്റെ ഒരു വാർഷികമോ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ആഘോഷമോ വരുമ്പോൾ, നമ്മൾ കണ്ണൂരിലെ ആളുകളെക്കുറിച്ച്, പണ്ടാണെങ്കിൽ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നിരന്തരമായി നമ്മൾ ജില്ലകളിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആദ്യത്തെ ഓപ്ഷനുകളിൽ ഒന്ന് ഇന്നിര ടീച്ചറായിരുന്നു. അപ്പം അങ്ങനെ എത്ര സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും നമ്മുടെ കൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. നമ്മളെല്ലാവരും എപ്പോഴും ഏത് കാര്യത്തിനും ഉപാധികൾ വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ ഉപാധികൾ നമുക്ക് അനുകൂലമായി വന്നാൽ നമ്മൾ ആ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ്ഡ് ആകും. പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്ന ഒരു നിയന്ത്രണമല്ല, അതൊരു പാഷനാണ്. ആ പാഷനുള്ളവർക്ക് മാത്രമേ പ്രവർത്തിച്ച് അങ്ങനെ പോകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു ജോലി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതൊരു പാഷനാണ്. ജോലിയായിട്ടൊരിക്കലും അതിനെ കരുതിയാൽ ചിലപ്പോൾ ഒരിക്കലും നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിലൊരു ഒരു പെൺകുട്ടി, ഇവിടെ അടുത്ത ഒരു നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ റെക്കമെൻഡേഷൻ വന്ന ആളാണ്. അപ്പോൾ ആ പെൺകുട്ടി, അവർ അക്കൗണ്ട്സാണ്, എം കോം ഇപ്പോൾ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എം എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെന്നെ വന്ന് കണ്ട സമയത്ത് ഇദ്ദേഹം എനിക്ക് റെക്കമെൻഡ് ചെയ്ത ആൾ എന്തെങ്കിലും ജോലി കൊടുത്തേ പറ്റൂ എന്നുള്ള നിലയിലാണ് വന്നത്. പക്ഷെ അവരോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് അവർക്ക് അക്കൗണ്ടിങ് ജോലി ചെയ്യാൻ താല്പര്യമില്ല, അവർക്ക് വേറെ എന്തിനോട്, അവർക്ക് ഗൾഫിൽ പോകണം, അവർക്ക് വേറെ എന്തൊക്കെയോ അവിടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പഠിക്കുന്നതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്ന് പറയുന്നത് ആരുടെയെങ്കിലുമൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ താല്പര്യത്തിനനുസരിച്ചോ നമ്മുടെ മനസ്സിലില്ലാതെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. അങ്ങനെയുള്ള കാര്യത്തോട് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വിരക്തി ഉണ്ടാകും. ഇവിടെ ഒരാളൊരു ജോലി തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഒരു പാഷനാണ് എങ്കിൽ അവർക്ക് ആ ജോലിയിൽ അവർ വിചാരിക്കുന്ന സമയം വരെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ മനസ്സെത്താത്തിടത്ത് ശരീരം മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. അപ്പം പ്രവർത്തനത്തിലൊരു പാഷൻ ഉണ്ടാകുകയും അതെന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും അതിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ ഇടയിൽ ജീവിക്കുകയും അങ്ങനെയുള്ള ആളുകളാണ് പ്രവർത്തനത്തിൽ നമ്മുടെ ഏറ്റവും വലിയ മാതൃക. ആ അമ്മയോടുള്ള സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അമ്മയ്ക്ക് ഗുരു എന്താണോ നൽകേണ്ടത് അത് നൽകുവാൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ഗുരുവിൻ്റെ മടിയിലാണ് അമ്മയുടെ സ്ഥാനമെന്ന് നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കും. നമ്മുടെ സതീശ സാറ് ദിവംഗതനാകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തെ കാണുവാനായിട്ട് പോയ സമയത്ത് അദ്ദേഹം മരിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഗുരുവിൻ്റെ ഉദ്യാനത്തിലാണ്, ഗുരുവിൻ്റെ ഉദ്യാന പാലകനാണ്, ആ മഞ്ഞപ്പൂക്കളും വെളുത്ത പൂക്കളും അവിടുത്തെ നിറങ്ങളും അതിലെ മഴവില്ലുകളും അതിനെ പരിരക്ഷിക്കുന്ന ഉദ്യാന പാലകനാണ് ഞാൻ, അതിന് ഞാൻ തയ്യാറെടുക്കുന്നു. അപ്പം ചില ആളുകൾ മരിക്കുമ്പോൾ അവർ ഗുരുവിൻ്റെ ഉദ്യാനത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് കാണുവാൻ കഴിയാത്ത, ഒട്ടും വിസിബിളല്ലാത്ത മറ്റൊരു ലോകം ഈ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ച ചേതനയുടെ പ്രകാശം പരത്തുന്ന നിറങ്ങളുള്ള വലിയ ഉദ്യാനം, അവിടെ ഗുരുവിൻ്റെ സവിധത്തിൽ ഗുരുവിനെ എന്നും ശുശ്രൂഷിക്കുന്ന ആളുകളായി എവിടെ നിന്നോ വന്ന് അവിടേക്ക് തിരിച്ചു പോകുന്ന ചില ആളുകൾ, അവർ നമ്മളെ പ്രചോദിപ്പിക്കുന്നവരാണ്, നമ്മളെ സന്തോഷിപ്പിക്കുന്നവരാണ്, നമ്മളെ ഉൾപുളകിതരാക്കുന്നവരാണ്. അവർ
നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അസറ്റാണ്. അവരോടുള്ള സ്നേഹം എന്നും ഉണ്ടാകണം. ഇവിടെ അമ്മയോടുള്ള എല്ലാ തരത്തിലുള്ള ആദരവുകളും ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് നാളുകൾ ഈ പ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം, പ്രവർത്തനമുള്ളിടത്തോളം കാലം, സാംസ്കാരിക രംഗമുള്ളിടത്തോളം കാലം ആ അമ്മയുടെ പേരുകൾ ഓർമ്മിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് ഒരവസരം തന്ന മാതൃമണ്ഡലത്തിൻ്റെ പ്രതിനിധികളോടും ഗുരുവിനോടും ഉള്ള അഗാധമായ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സദ്ഗുരുവേശ്വരൻ, ഈ ഒരു അന്തരീക്ഷത്തിൽ അമ്മയ്ക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും സായുജ്യവും ലഭിച്ചിരുന്ന ഒരു അന്തരീക്ഷമാണിത്. അപ്പം ഇങ്ങനെയുള്ളൊരു ആശ്രമ അന്തരീക്ഷത്തിൽ ഇത്രയും സ്നേഹത്തോടുകൂടി അമ്മയെ പറ്റി എല്ലാവരും സംസാരിച്ചു. അതിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് ഞാൻ നന്ദി അറിയിക്കുന്നു. കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ മെന്റലി പ്രിപ്പയർഡ് ചെയ്തതായിരുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദരണീയ ഗൗതമി ജന്നി, കൃപാജന്നി സ്വാമി, ജ്യേഷ്ഠ ഡോക്ടർ ഹേമലത ഡോക്ടർ, ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങ് ഇവിടെ നടത്താൻ വേണ്ടി എല്ലാവരും കൂടെ തീരുമാനിച്ചതിൽ എൻ്റെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ അമ്മയെ പറ്റി പറയാനാണെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ മുക്കാഭാഗവും അമ്മയുടെ ഇത്രയും വയസ്സ്, 67 വയസ്സ് ആ ജീവിതത്തിൽ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് മക്കളായി ആ മക്കളെ വളർത്തി ഈ നിലയിൽ എത്തിച്ച് നമ്മൾ എത്രയോ ഏത് തലത്തിൽ ഇപ്പോൾ എത്തുന്നോ, ഈ മക്കൾ ഏത് തലത്തിൽ എത്തിയോ അതിന് ഒരു പങ്ക് അച്ഛനുണ്ടാവാം, എന്നാലും അമ്മയ്ക്കും തുല്യമായ ആ ഒരു പങ്ക് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ഒരുപാട് തിരുത്തലുകളും പ്രയാസങ്ങളും എന്തിനേറെ എല്ലാവിധ വേദനകളെയും ആ ഗുരുവിൻ്റെ സ്നേഹത്തിൽ ഒതുക്കി ആ വൈഷമ്യങ്ങളെയും എല്ലാം മറന്നുകൊണ്ട് എൻ്റെ മക്കളെ ഒരു നിലയിലെത്തിക്കണമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ അമ്മ മുന്നോട്ട് പ്രവർത്തിച്ചതുകൊണ്ടായിരിക്കാം ഇന്ന് ഈ നിലയിൽ എനിക്കും എൻ്റെ ആങ്ങൾക്കും ഇവിടെ ഇതുപോലെ അമ്മയെ പറ്റി കുറച്ച് വാക്കുകൾ സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഇവിടെ കിട്ടിയത്.